വെൽക്കം ബാക്ക്. നമ്മളുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ലിറ്ററേച്ചർ ആൻഡ് ലിബറേഷൻ, ദ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്. ഇത് നമ്മൾ ഓൺലൈനിൽ കുറേ ക്ലാസ്സുകളും പിന്നെ ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് ക്ലാസ്സുകൾ കുറേ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സെർട്ടൻ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും പക്ഷേ ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതെന്തായാലും കുറേ നാളായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്, ഫെമിനിസ്റ്റ് ലിറ്ററി ക്രിറ്റിസിസം. പേജ് നമ്പർ 85 അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് അത് വളരെ ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്, വേഗം ഒന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതെ, അത് വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ബേസിക്കലി ഫെമിനിസ്റ്റ് ലിറ്ററി ക്രിറ്റിസിസം നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് 2 types ആണുള്ളത്. ഒന്ന് ഫാലോ സെൻട്രിക് ലിറ്ററേച്ചർ ലിറ്ററി ക്രിറ്റിസിസം, മറ്റൊന്ന് ഗൈനോ ക്രിറ്റിസിസം. അപ്പോൾ ആദ്യം നമുക്ക് ഫാലോ സെൻട്രിക് ലിറ്ററി ക്രിറ്റിസിസത്തിനെ പറ്റി നോക്കാം. ഇപ്പോൾ ഫാലോ സെൻട്രിക് ലിറ്ററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മിക്കപ്പോഴും ഇപ്പോഴാണ് ഈ ഒരു മെയിൽ ഫീമെയിൽ റൈറ്റിങ്സ് ഏകദേശം ഒരു ഒരു ഈക്വൽ സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ ഏകദേശം ഒരു റേഷ്യോ ഒക്കെ ഏകദേശം തുല്യമൊക്കെ ആയി വരുന്നത്. പക്ഷേ നമുക്കറിയാം കുറേ നാളുകൾക്ക് മുമ്പൊക്കെ മെയിൽ റൈറ്റിങ്സ് മാത്രമേ ഉള്ളൂ. ഈവൻ ഫീമെയിൽ റൈറ്റേഴ്സിന് അവരുടെ സ്വന്തം ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് എഴുതാൻ പേടിയായതുകൊണ്ട് അവർ സ്യൂഡനിയം ഒക്കെ സ്വീകരിച്ചിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ജോർജ് എലിയറ്റിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള മെയിൽ റൈറ്റിങ്സിനെ, മെയിൽ റൈറ്റിങ്സിൻ്റെ വർക്ക്സിനെ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ് അല്ലെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ റീഡ് ചെയ്യുന്നതിന് അല്ലെ ഒരു അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫാലോ സെൻട്രിക് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഫാലോ സെൻട്രിക് ക്രിറ്റിസിസം റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് റീഡിങ് ദ വർക്ക് ഓഫ് മെയിൽ ഓതേഴ്സ് ഫ്രം എ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇപ്പോൾ റീറീഡ് ചെയ്യുകയാണ്, എല്ലാം റീറീഡ് ചെയ്യുകയാണ് മെയിൻലി കാനണൈസ്ഡ് ആയിട്ടുള്ള മെയിൽ റൈറ്റേഴ്സ്. കാനണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ഏറ്റവും നമ്മൾ ക്ലാസിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെയിൽ റൈറ്റിങ്സ്, അതിനെ ആ ഒരു റീറീഡ് ചെയ്യാനുള്ള ശ്രമമാണ്. ഇത് മെയിൻലി സെക്കൻഡ് വേവുമായിട്ട് ബന്ധപ്പെട്ടാണ് തുടങ്ങുന്നത്. സെക്കൻഡ് വേവിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമൺ ഡി ബോവറും കേറ്റ് മില്ലറ്റും ഒക്കെ ഇതിൻ്റെ വലിയൊരു പയനിയേഴ്സ് തന്നെയായിരുന്നു. ഇപ്പോൾ സിമൺ ഡി ബോവറാണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു ക്രിറ്റിക്കൽ അപ്രോച്ച്, റീറീഡിങ് ഓഫ് മെയിൽ റൈറ്റിങ്സിൻ്റെ ഒരു ക്രിറ്റിക്കൽ അപ്രോച്ച് കൊണ്ടുവന്ന് അതിനൊരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ബുക്കാണ് ദ സെക്കൻഡ് സെക്സ്. സെക്കൻഡ് സെക്സിനകത്ത് അങ്ങനെയുള്ള കുറേ മെയിൽ റീഡിങ്സൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തിനാണ് ഇങ്ങനെ റീറീഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് മെയിൽ റൈറ്റേഴ്സിൻ്റെ വർക്കിനെ റീറീഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടു എക്സ്പോസ് എ പാറ്റേൺ ഓഫ് ഫീമെയിൽ സബോർഡിനേഷൻ. പല രീതിയിൽ സ്ത്രീകളെ സബോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു പാറ്റേൺ കണ്ടെത്തുന്നതിന് വേണ്ടി. അപ്പോൾ ചിലപ്പം ഇൻഡിവിജ്വൽ റൈറ്റേഴ്സ് മാത്രമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റൈറ്റേഴ്സും എന്താണ് സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ആ സൊസൈറ്റി തന്നെ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ റൈറ്റേഴ്സിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിലൂടെ, അവരുടെ വർക്കിനകത്തെ ഫീമെയിൽ സബോർഡിനേഷനെ എക്സ്പോസ് ചെയ്യുന്നതിലൂടെ ഈ സൊസൈറ്റിയിൽ തന്നെ, ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ തന്നെ ഉള്ള ആ ഒരു ഫീമെയിൽ സബോർഡിനേഷൻ്റെ പാറ്റേൺ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം ശ്രമിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ലിറ്ററേച്ചർ എപ്പോഴും ലിറ്ററേച്ചറിന് ശരിക്കും പറഞ്ഞ സൊസൈറ്റീനെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ഒരു ലിറ്ററേച്ചർ ഒരേ സമയം സൊസൈറ്റിയുടെ റിഫ്ലക്ഷനും ലിറ്ററേച്ചർ, ഇപ്പോൾ ലിറ്ററേച്ചറെന്ന് തന്നെയല്ല, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ ലിറ്ററേച്ചറിനേക്കാളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസാണ്. സോഷ്യൽ മീഡിയാസ് ശരിക്കും നമ്മളുടെ ഒത്തിരി പെർസ്പെക്റ്റീവിനെ ഷേപ്പ് ചെയ്യുന്നില്ല, ഫിലിംസ് നമ്മളുടെ പെർസ്പെക്റ്റീവിനെ ചിന്താഗതിനെ ഷേപ്പ് ചെയ്യുന്നില്ല. സോ അപ്പം ലിറ്ററേച്ചറും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ, ലിറ്ററേച്ചർ എപ്പോഴും ഒരു സ്ത്രീയുടെ ഒരു ഇമേജ് പെർപെച്വേറ്റ് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കണം എന്നുള്ളത് പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന എവിടെ നിന്നാണ്, ലിറ്ററേച്ചറിൽ നിന്നാണ്. അപ്പം ശരിക്കും ആ ഒരു ഇമേജിൽ സ്ത്രീകളിങ്ങനെ അങ്ങനെ ആ ഒരു കൺസ്ട്രക്ഷനിൽ, ആ ഒരു ഇപ്പം ലിറ്ററേച്ചറിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ ഒരു കൺസ്ട്രക്ഷനിൽ ഫീമെയിൽസ് പലപ്പോഴും ഫിറ്റിൻ ചെയ്യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റോളിലേക്ക് താതാമ്യപ്പെടാൻ പലപ്പോഴും സ്ത്രീകൾ നിർബന്ധിതരാകാനും ഉണ്ട്. പേജ് നമ്പർ 86 വരുമ്പോഴത്തേനും, അപ്പോൾ ഈവൻ ഇങ്ങനെയുള്ള മെയിൽ റൈറ്റിങ്സ് വായിക്കുന്ന ഫീമെയിൽ റീഡേഴ്സും, അപ്പോൾ നമ്മളിങ്ങനെ ഉള്ള മെയിൽ റൈറ്റിങ്സ് വായിക്കുക, അതായത് നമ്മൾ വായിക്കുകയാണ്, അതായത് ഇപ്പം ഓക്കെ ഇത് റൈറ്റിങ്സൊക്കെ വിട്ടേക്കും. നമ്മളിപ്പോൾ ഇങ്ങനെ സീരിയൽസ് ഒക്കെ നോക്കുമ്പോൾ ചിലതിനകത്ത് വില്ലത്തി ക്യാരക്ടേഴ്സ് ഉണ്ടാകും, ചിലതിനകത്ത് പാവം ക്യാരക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ പാവം ക്യാരക്ടേഴ്സിനെ എല്ലാവരും സ്നേഹിക്കുന്നു, വില്ലത്തി ക്യാരക്ടേഴ്സിന് അവസാനം ഭയങ്കര ആരും സ്നേഹിക്കാതെ അവർ ഒറ്റപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടി അവസാനം അവർ നല്ലൊരു ക്യാരക്ടറാവും.
സോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇത് കാണുന്ന ഇത് വിറ്റ്നസ് ചെയ്യുന്ന ഓഡിയൻസിന് ഒരു ഫീമെയിൽ ഓഡിയൻസിന് എന്തായിരിക്കും മനസ്സിലാക്കുക? അതായത് നമ്മളിങ്ങനെ ഈ പറയുന്ന നമ്മളിൽ നിന്ന് ഒരു ഫീമെയിലിൽ നിന്ന് സൊസൈറ്റി ഉദ്ദേശിക്കുന്നത് വളരെ കാമായിട്ടുള്ള ഭാവമായിട്ടുള്ള ഒരാളെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വളരെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. സോ അപ്പോൾ നമുക്കൊരു ഒരു 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 കൺസ്ട്രക്ഷൻ, നമുക്ക് നമ്മളിങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു സ്റ്റീരിയോടിപ്പിക്കൽ ഇമേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇതേപോലെ തന്നെയാണ് ലിറ്ററേച്ചർ വായിക്കുമ്പോഴും ഈ ഫീമെയിൽ റീഡേഴ്സ് ഈ മെയിൽ റൈറ്റിങ്സ് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും ആ ഒരു മെയിൽ പോയിൻ്റ് ഓഫ് വ്യൂ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യാൻ വേണ്ടി അല്ല അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നിർബന്ധിതരാവുകയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽസ് ശരിക്കും ഇങ്ങനെയുള്ള മെയിൽ റൈറ്റിങ്സ് വായിച്ച് വായിച്ച് അവരുടെ ആ ഒരു ഇൻഫീരിയോറിറ്റി അവർ സ്വയം ഇൻറ്റേർണലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ഞങ്ങൾ എന്തായാലും ഈക്വലല്ല, മെയിലും ഫീമെയിലും ഈക്വലല്ല, ഫീമെയിൽ എപ്പോഴും മെയിലിനെ സബോർഡിനേറ്റ് ചെയ്ത് നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു റൈറ്റിങ്സ് ചിലപ്പോൾ അത് കഥയിലൂടെയായിരിക്കും, പോയത്തിലൂടെയായിരിക്കും, ഇങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് സൊസൈറ്റിയിൽ റെക്കഗ്നിഷനുള്ളൂ എന്നുള്ളത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ ആ ഒരു ഇൻഫീരിയോറിറ്റി സ്വയം ഇൻറ്റേർണലൈസ് ചെയ്യുന്നു. ഇത് വായിക്കുന്ന ഓരോ മെയിൽ റൈറ്റിങ്സും വായിക്കുന്ന സ്ത്രീയും ഇത് സ്വയം ആ ഒരു ഇൻഫീരിയോറിറ്റി ഇൻറ്റേർണലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പലപ്പോഴും നമ്മളിപ്പോൾ ഫിലിംസിലൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്, ആൺകുട്ടികളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കളിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ നാച്ചുറലിയാണ് നമ്മൾ ഫിലിമിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു നാച്ചുറൽനെസ്, ആ ഒരു റെപ്രസെൻറ്റേഷൻ വളരെ നാച്ചുറലി റെപ്രസെൻ്റ് ചെയ്യുന്ന അതിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ ഫാലോസെൻട്രിക് ക്രിറ്റിസിസം ശ്രമിക്കുന്നുണ്ട്. ശരിക്കും ഇത് നാച്ചുറലാണ്. ഒരു ഒരു പ്രായം ഒരേ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്, രണ്ടുപേരും ഈക്വലി ജോലി ചെയ്യാനും അമ്മയെ സഹായിക്കാനും അച്ഛനെ സഹായിക്കാനും ബാധ്യസ്ഥനാണ്. അത് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിൽ സ്ത്രീകൾ അല്ല പെൺകുട്ടികൾ ജോലി ചെയ്യുന്നു, ആൺകുട്ടികൾക്ക് ഇല്ല, പെൺകുട്ടികൾക്ക് കുറച്ച് കൊടുക്കുന്നു, ആൺകുട്ടികൾക്ക് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നു, അവൻ ആൺകുട്ടിയല്ലേ എന്നൊക്കെ ഉള്ളത് അതൊക്കെ വളരെ നാച്ചുറലിയാണ് പലപ്പോഴും ഫിലിംസിലൊക്കെ കാണിക്കാറുള്ളത്. അങ്ങനെയുള്ള നാച്ചുറൽനെസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഫാലോസെൻട്രിക് ലിറ്ററി ക്രിറ്റിസിസം ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഷോവാൾട്ടർ, ഹെലൻ ഷോവാൾട്ടർ പറയുന്നത് ഇതിനകത്ത് ഫാലോസെൻട്രിക് ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് വിമൻ ആസ് റീഡർ, വിമനെ ഒരു റീഡറായിട്ടാണ് കണക്കാക്കുന്നത്, വിത്ത് വിമൻ ആസ് ദി കൺസ്യൂമർ ഓഫ് മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചർ. മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചറിൻ്റെ കൺസ്യൂമർ റീഡർ മാത്രമാണ് വിമൻ ആസ് റീഡർ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഫാലോസെൻട്രിക് ക്രിറ്റിസിസത്തിനകത്ത് വരുന്നത്. ഫാലോസെൻട്രിക് ക്രിറ്റിസിസം ക്രിറ്റിസൈസ് ചെയ്യുന്ന കുറേ ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന്, ഐഡിയോളജിക്കൽ അസംഷൻസ് ഓഫ് ലിറ്ററി ഫിനോമിന, നമ്മളുടെ ഈ സൊസൈറ്റിയുടെ അണ്ടർലൈങ് ഐഡിയോളജീസിനെ, അതിൻ്റെ ഐഡിയോളജിക്കൽ അസംഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ, ഇറ്റ്സ് ക്രിറ്റിസൈസസ് ഇമേജസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് ഓഫ് വുമൺ ഇൻ ലിറ്ററേച്ചർ. ഈ സ്റ്റീരിയോടൈപ്പ് എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ, ഒരു ഒരു ടിപ്പിക്കൽ ഒരു ഐഡിയൽ ലേഡീനെ പലപ്പോഴും നമുക്ക് ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും, അങ്ങനെയുള്ള ഇമേജസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ദെൻ ഇറ്റ് ഓൾസോ ക്രിറ്റിസൈസ് ദി ഒമിഷൻസ് ആൻഡ് മിസ്കൺസെപ്ഷൻ അബൌട്ട് വിമൻ ഇൻ ക്രിറ്റിസിസം. പലപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾ മിക്ക ലിറ്ററേച്ചറിൽ, ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒക്കെ പറയുകയാണെങ്കിൽ, ഷേക്സ്പിയറിൻ്റെ ലിറ്ററേച്ചറുകളിൽ പ്ലേസിലൊക്കെ വരുവാണെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ കുറവാണ്. ഇനി സ്ത്രീ കഥാപാത്രങ്ങളുണ്ടെങ്കിലോ അവർക്ക് ഒന്നെങ്കിലും ഒരു വില്ലത്തി പരിവേഷം പലപ്പോഴും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ലേഡി മാക്ബെത്ത്, അതുപോലെ മാക്ബെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഒരു ഒരു സിനിമയിലേക്ക് തള്ളിവിട്ട ലേഡി മാക്ബെത്ത്, ഒഫീലിയ, ഒഫീലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒഫീലിയ ഹാംലെറ്റിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഒരു മാഡ്നെസ്സിലേക്ക് പോയ ഒഫീലിയ. പിന്നെ ഹാംലെറ്റിൻ്റെ മദറായ ജെട്രൂഡ് ഹസ്ബൻഡിൻ്റെ മേഡറിനെ കൂട്ടുനിന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞ പ്ലേ ഉണ്ട്. ടെമ്പസ്റ്റിനകത്ത് മിറാൻഡേനെ പറ്റി പറയുന്നുണ്ട്, മിറാൻഡയുടെ അച്ഛനെ പറ്റി, പ്രോസ്പെറോവിനെ പറ്റി പറയുന്നുണ്ട്, മിറാൻഡയുടെ അമ്മയെ പറ്റി അങ്ങനെ പറയുന്നേയില്ല, ആകപ്പാടെ ഒന്നോ രണ്ടോ സെൻറ്റൻസുകൾ മാത്രം. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ അമ്മ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വിമൻ ക്യാരക്ടേഴ്സ് പലപ്പോഴും ഒമിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എന്താ മിസ്കൺസെപ്ഷൻ ഉണ്ട്. പലപ്പോഴും ഫീമെയിൽസിനെ വേറൊരു രീതിയിൽ മിസ്കൺസെപ്ഷൻസ് കൊടുക്കാറുണ്ട്, ഒരു ട്രൂ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കില്ല, മിസ്കൺസെപ്ഷൻസ് ആയിരിക്കും. അങ്ങനെയുള്ള മിസ്കൺസെപ്ഷൻസിനെ ഒമിഷൻസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ ക്രിറ്റിസൈസ് ദി എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദി ഫീമെയിൽ ഓഡിയൻസ്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെയിൽ റൈറ്റിംഗ് വായിക്കുന്ന സ്ത്രീകൾ സ്വയം നമ്മൾ പറഞ്ഞല്ലോ അവരുടെ ആ ഒരു ഇൻഫീരിയോറിറ്റി ഇൻറ്റേർണലൈസ് ചെയ്യുവാണ്. അപ്പോൾ അതിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഒരു വിധത്തിൽ സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ശ്രീയുന്നത്, ആ ഒരു എക്സ്പ്ലോയിറ്റേഷനെയും മാനിപ്പുലേഷനെയും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിമൺ ഡി ബോവർ സെക്കൻഡ് വേവിനോടനുബന്ധിച്ചാണ് ഫാലോ സെൻട്രിക് ക്രിറ്റിസിസം ഡെവലപ്പ് ചെയ്തത്. സിമൺ ഡി ബോവർ ഓൾറെഡി ഇതിനെ അതിൻ്റെ സിമൺ ഡി ബോവറിൻ്റെ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ഓൾറെഡി ഇതിൻ്റെ ഒരു ഒരു പയനറായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ കെയ്റ്റ് മില്ലറ്റിൻ്റെ സെക്ഷൽ പൊളിറ്റിക്സും ഇതിനെപ്പറ്റി, സെക്ഷൽ പൊളിറ്റിക്സ് ഓർക്കുന്നുണ്ടാവും, അതിനകത്ത് പൊളിറ്റിക്സ് എന്നുള്ള വാക്കുകൊണ്ട് പവർ സ്ട്രഗിളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലപ്പോഴും മെയിലും ഫീമെയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു പവർ സ്ട്രഗിളായി മാറുന്നുണ്ട്, ഒരു ഈക്വലിൻ്റെ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല, ഒരു ഒരു സെക്സ് ഈ മെയിൽ ഫീമെയിൽ സെക്സസ് ഇൻ്റെ ആ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു പൊളിറ്റിക്സ് പവർ സ്ട്രഗിള് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് വേവിൽ മിക്ക ബുക്സുകൾക്കകത്തും ഇങ്ങനെയുള്ള ഒരു മെയിൽ റീഡിങ്സ് സോറി ഫീമെയിൽ റീ റീഡിങ്സ് ഓഫ് മെയിൽ റൈറ്റിങ്സ് കടന്നു വരാറുണ്ട്. ഇനി ഒരു സ്ത്രീയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ, ഒരു സ്ത്രീ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സൊസൈറ്റിയിൽ സബോർഡിനേറ്റ് ചെയ്ത് നിർത്തുന്നത്, അല്ലെങ്കിൽ സബ്ജുഗേറ്റ് ചെയ്ത് നിർത്തുന്നത്. ഒരു സ്ത്രീയെ പല രീതിയിലാണ് നമ്മൾ സൊസൈറ്റിയിൽ സബ്ജുഗേറ്റ് ചെയ്ത് നിർത്തുന്നത്, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ചെയ്ത് നിർത്തുന്നത്. ഒന്ന്, ശരിക്കും സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സിലൊന്നും ഒരു ഓപ്പൺ പൊളിറ്റിക്സിലൊന്നും പലപ്പോഴും റോള് കൊടുക്കാറില്ല. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സൊസൈറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ പൊളിറ്റിക്സിൽ റോള് കൊടുക്കാതിരിക്കുമ്പം സ്വാഭാവികമായിട്ടും അവർക്ക് സൊസൈറ്റിയിൽ ഇൻവോൾവ് ചെയ്യാനുള്ള, എന്തെങ്കിലും സൊസൈറ്റിയിൽ ഉയർന്നു പോകാനുള്ള ഒരു അവസരം തന്നെ നിഷേധിക്കുക. പിന്നെ സെക്കൻഡ് വൺ, സ്ത്രീകൾ ബയോളജിക്കൽ ഇൻഫീരിയർ ആണെന്നുള്ളതൊക്കെ ആരും ഇങ്ങനെ ബയോളജിയിലൂടെയൊക്കെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബയോളജിക്കൽ ഇൻഫീരിയോറിറ്റി ഉണ്ട്, സ്ത്രീകൾക്ക് പഠിക്കാൻ കഴിയില്ല, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ എല്ലാം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആ ഒരു ബയോളജിക്കൽ ഇൻഫീരിയോറിറ്റീനെ കുറേ കൂടി എന്താ പ്രൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ കുറേ കവേർഡ് മെത്തേഡ്സ് ഉണ്ട്, ഒളിഞ്ഞ കുറേ മെത്തേഡ്സുകളുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലി തന്നെ നോക്കണം, നമ്മുടെ ഫാമിലിയാണ് സൊസൈറ്റിയുടെ ഏറ്റവും ചെറിയ ഒരു ഭാഗമെന്ന് പറയുന്നത്. നമ്മുടെ ഫാമിലി തന്നെ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇത് കാണാൻ പറ്റും. ഫാമിലിയിൽ ഒരു 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 പെൺകുട്ടി ആൺകുട്ടി ഉണ്ടെങ്കിൽ ആൺകുട്ടിയോട് പറയുന്ന നിർദ്ദേശങ്ങളായിരിക്കില്ല പലപ്പോഴും പെൺകുട്ടികളോട് പറയുന്നത്. പെൺകുട്ടികൾക്ക് കുറേ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും. അതായത് അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കണം, ഒച്ചത്തിൽ ചിരിക്കരുത്, ഒച്ചത്തിൽ കരയരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, പിറ്റേച്ചാരി നിൽക്കരുത്, അങ്ങനെ കുറേ റൂൾസ്. ഇതുപോലെ ആയിരിക്കില്ല ഒരു മെയിലിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അല്ലെ, അവർക്ക് ശരിക്കും പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. സോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറേ കവേർഡ് മെത്തേഡ്സ് ഉണ്ട്. അപ്പം നമ്മളറിയാതെ നമ്മളിലേക്ക് വരുന്ന, ഇപ്പോൾ ടോയ്സിലൂടെ ആയിരിക്കാം ചിലപ്പോൾ, കവേർഡ് മെത്തേഡാണ്. ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് നമ്മൾ പലപ്പോഴും ബാർബി ഡോളിനെ മേടിച്ചു കൊടുക്കും, പിന്നെന്താ കിച്ചൺ സെറ്റൊക്കെ മേടിച്ചു കൊടുക്കും. അതേസമയം ഒരു ബോയ്ക്ക് നമ്മൾ എന്ത് മേടിച്ചു കൊടുക്കും? ഒരു തോക്ക് മേടിച്ചു കൊടുക്കും, മേ ബി ഒരു ലോറിയോ ജീപ്പോ ഒക്കെ മേടിച്ചു കൊടുക്കും, കുഞ്ഞു കുഞ്ഞ് ജെ സി ബി ഒക്കെ മേടിച്ചു കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കവേർഡ് മെത്തേഡ്സിലൂടെ ഈ ഒരു സബോർഡിനേഷൻ ഓഫ് വിമൻ സൊസൈറ്റി ഇൻഷുർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കവേർഡ് മെത്തേഡിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വായിക്കുന്നുണ്ട്. അപ്പോൾ ലിറ്ററേച്ചറിലൂടെ ശരിക്കും ഏറ്റവും ഒരു എഫക്റ്റീവ് ടൂളാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജീസ് പാട്രിയാർക്കൽ ഐഡിയോളജീസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും എഫക്റ്റീവ് ടൂളാണ് ലിറ്ററേച്ചറെന്ന് കെയ്റ്റ് മില്ലറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയിൽ പല രീതിയിൽ ഫിസിക്കൽ ടോർച്ചറുകൾ പലപ്പോഴും സ്ത്രീകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു, അതിനോടൊപ്പം തന്നെ കുറേ കൾച്ചറൽ ആക്ടിവിറ്റീസ് കൾച്ചറൽ പ്രാക്ടീസസ് കൾച്ചറൽ റിച്വൽസ് എല്ലാം കൂടെ ചേരുമ്പം സ്ത്രീകളുടെ ആ റോള് സബോർഡിനേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ശരിക്കും ഓക്കെ പറഞ്ഞു വന്നത് ഇതാണ്. ഈ പറയുന്ന കവേർഡ് മെത്തേഡ് നമ്മൾ പറഞ്ഞല്ലോ, സൊസൈറ്റിയിൽ കുറേ കവേർഡ് മെത്തേഡ്സ് ഉണ്ട് ഈ പറയുന്ന സബോർഡിനേഷനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള കുറേ കവേർഡ് ഒളിഞ്ഞ മെത്തേഡ്സുകളുണ്ട്. അതിലേറ്റവും വലിയ ഒരു 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 ടൂള് തന്നെയാണ് ലിറ്ററേച്ചർ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലിറ്ററേച്ചറിൻ്റെ റീ റീഡിങ്സ് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെയാണ് ആ അതുകൊണ്ടാണ് ഈ ഫാലോ സെൻട്രിക് ക്രിറ്റിസിസം ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റീ റീഡിങ് ദ വർക്ക്സ് വിത്ത് എ വ്യൂ ടു ഇലിമിനേറ്റ് ദ ഇംപ്ലിസിറ്റ് അണ്ടർലൈങ് സ്ട്രക്ചേഴ്സ് ഓഫ് പവർ അസ്യൂംസ് സിഗ്നിഫിക്കൻസ് ഇൻ ദ കോണ്ടെസ്റ്റ് ഓഫ് ലിബറേഷനിസ്റ്റ് മൂവ്മെൻറ്റ്. ലിബറേഷനിസ്റ്റ് സെക്കൻഡ് വേവിനോടനുബന്ധിച്ച് അവർ മനസ്സിലാക്കി ഏറ്റവും അധികം
ഒരു നമ്മളറിയാതെ നമ്മളിലേക്ക് ഈ പറയുന്ന പേട്രിയാർക്കൽ ഐഡിയോളജീസ് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു വലിയ ടൂളാണ് ലിറ്ററേച്ചർ. സോ അപ്പോൾ ആ ലിറ്ററേച്ചർ ഉറപ്പായിട്ടും റീറീഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കെയ്ത്ത് മില്ലറ്റ് ഡി എച്ച് ലോറൻസിൻ്റെ ലേഡി ചാറ്റലേഴ്സ് ലവർ റീറീഡ് ചെയ്തിട്ടുണ്ട്, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന മെയിൽ റൈറ്റിംഗ്സിലൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിമൻ ക്യാരക്ടേഴ്സിനെ പല രീതിയിൽ കാണിക്കും. ഒന്നേ വിമൻ ക്യാരക്ടേഴ്സിനെ ഭയങ്കര ഈ പറയുന്ന പാവം കാമായിട്ടുള്ള എല്ലാം നന്മയായിട്ടെടുക്കുന്ന എല്ലാവരോട് കനിവ് കാണിക്കുന്ന ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ വളരെ നല്ലൊരു പോസിറ്റീവ് എൻഡ് കൊടുത്ത് ഇങ്ങനെ ആയിരിക്കണമെന്ന് നമുക്കൊരു ഒരു ഒരു പ്രേരണ നൽകും. അല്ലെങ്കിൽ എന്താണ് കുറച്ച് ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ ഈ സൊസൈറ്റി പറയുന്ന ആ ഒരു വഴിയിൽ നിന്ന് ഇച്ചിരി മാറിയൊക്കെ നടക്കുന്നവർക്ക് പലപ്പോഴും അവരെയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സൊസൈറ്റി പറയുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നിന്ന് ഇച്ചിരി ഭിന്നിച്ചു പോകുന്നവർ അല്ലെങ്കിൽ കുറച്ച് ബോൾഡായിട്ടുള്ളവർക്കൊക്കെ പലപ്പോഴും വലിയ ഡിസാസ്റ്ററുകളൊക്കെ ആയിരിക്കും മിക്ക ഫിക്ഷൻസിനകത്തും കടന്നു വരുന്നത്. അതായത് ഒരു കാര്യം പറയുന്നത്, അതായത് പലപ്പോഴും സ്ത്രീകൾക്ക് ട്രാജഡി വരാനുള്ള കാരണം എന്താണ്, അവർ ആ മോറൽ കോഡ് സൊസൈറ്റി നൽകുന്ന മോറൽ കോഡ് വയലേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ വലിയൊരു ട്രാജഡി പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അതിലൂടെ ഒരു മെയിൽ റൈറ്റർ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളപ്പം ഇങ്ങനെ ആവാൻ പാടില്ല, ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അന്ത്യം ഇങ്ങനെയാണ്, ബോൾഡായിട്ട് സംസാരിച്ചാൽ ഇതിൻ്റെ അന്ത്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന കാമായിട്ടിരുന്നില്ലെങ്കിൽ കൊയറ്റായിട്ടിരുന്നില്ലെങ്കിൽ മേഴ്സിഫുള്ളായിട്ടിരുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്ത്രീയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. നല്ല വൈഫായിട്ടിരുന്നില്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രാജിക്കായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള റൈറ്റിങ്സ് ഭയങ്കരധികം ഇതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിക്ഷൻസ് ഓഫ് ദിസ് ടൈപ്പ് സെർവ്സ് ടു സ്ട്രെങ്തൻ ദി ആർട്ടിഫിഷ്യൽ സ്റ്റീരിയോടൈപ്പ്സ് കൺസ്ട്രക്റ്റഡ് ബൈ പേട്രിയാർക്കി. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ട്രെയിനിങ് ഫോർ വിമൻ ഇൻ ദ ഡിസ്കവറി ഓഫ് ദർ റോൾസ് ഇൻ സൊസൈറ്റി. അപ്പം ഇങ്ങനെയുള്ള വർക്കുകൾ വായിക്കുന്ന സ്ത്രീ സ്വാഭാവികമായിട്ടും ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്ന ഐഡിയ എന്താണ്, ഞാനൊരു സൊസൈറ്റിയിൽ ഇങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, ഇങ്ങനെ പെരുമാറിയില്ലെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റി ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലായിരിക്കും. വി ഹാവ് ഫാർ ടു മെനി കേസസ് ടു ബിലീവ് ദാറ്റ് വീക്ക് സബ്മിഷൻ ടു അതോറിറ്റി ലീഡ്സ് ടു ഫെലിസിറ്റി ആൻഡ് കംഫർട്ട്. അപ്പോൾ പലപ്പോഴും ഈ ഒരു സബ്മിസീവ് ആയിട്ടുള്ള സ്ത്രീക്ക് നല്ലൊരു ജീവിതം, സബ്മിസീവ് അല്ലാത്തൊരു സ്ത്രീക്ക് ചീത്തയായ ജീവിതം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് വായിക്കുന്ന നമ്മൾ ഏത് ചൂസ് ചെയ്യും, സബ്മിസീവ് ആയിട്ടുള്ള സബ്മിഷൻ ടു അതോറിറ്റി ചൂസ് ചെയ്യും, കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കംഫർട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു രണ്ട് എക്സെപ്ഷൻ പോലെ പറയുന്നുണ്ട് ഒഫീലിയ. ഒഫീലിയ എന്ന് പറയുന്നത് ഹാംലറ്റിനകത്തെ ക്യാരക്ടറാണ്, ഹാംലറ്റിൻ്റെ ലവറാണ് ഒഫീലിയ. ടെസ് ഓഫ് ഡോബർവിൽസ് എന്ന് പറഞ്ഞതിനകത്ത് ടെസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, വുദറിങ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്തെ കാതറിൻ എന്ന് പറഞ്ഞ അതിനകത്തെ മെയിൻ ഫീമെയിൽ പ്രൊട്ടഗണിസ്റ്റാണ് കാതറിൻ. അപ്പോൾ അവരുടെയൊക്കെ ഇത് വായിക്കുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ചുമ്മാ ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പി എൽ സി അല്ലെ എന്താണ് ഫാലോസെൻട്രിക് ലിറ്ററി ക്രിറ്റിസിസം സൈക്കോ അനാലിസിസിനെയും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. സൈക്കോ അനാലിസിസ് ബേസിക്കലി ഫ്രോയിഡിലൂടെ തുടങ്ങുന്നത്. അപ്പോൾ സൈക്കോ അനാലിസിസ് എന്നും സ്ത്രീയെ ഒരു നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കെയ്ത്ത് മില്ലറ്റ് എന്ത് ചെയ്തു, ഈ ഫ്രോയിഡിൻ്റെ ഒരു ഐഡിയ ഉണ്ട് നമ്മളുടെ സ്വപ്നങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സ്വപ്നം കണ്ടെന്ന് വെച്ചോ, അപ്പോൾ ഇൻ്റർപ്രിറ്റേഷൻ, ഫ്രോയിഡൊരു വലിയൊരു ഐഡിയ ആണ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ്. അപ്പം നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഒരാളൊരു അടുത്തുള്ള ഒരു നെയ്ബറിനെ മേർഡർ ചെയ്യുന്നതാണ് സ്വപ്നം കണ്ടത്. ചിലപ്പം അത് ശരിക്കും നമുക്ക് ആ നെയ്ബറിനോട് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. ആ ഒന്ന് പക്ഷെ നമ്മൾ ആ ദേഷ്യം, നമുക്കറിയാം സൊസൈറ്റിയിൽ നമ്മൾ അങ്ങനെ ഒന്നും പെരുമാറാൻ പാടില്ല, നമുക്ക് അയാളൊന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ ഭയങ്കര പവർ, നമ്മൾ ഭയങ്കര വീക്കാണ്, ഒന്നും ചെയ്യാൻ നമുക്കില്ല, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷെ അയാളോടുള്ള ദേഷ്യം നമ്മളുടെ മനസ്സിൽ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ആ ദേഷ്യം ഇങ്ങനെ പതിയെ സപ്രസ് ചെയ്യണം. ആ സപ്രസ് ചെയ്യുന്ന കാര്യമാണ് പലപ്പോഴും ഡ്രീംസിൽ വരിക എന്നുള്ളതാണ് ഈ ഫ്രോയിഡിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഇതേ കാര്യം തന്നെ കെയ്ത്ത് മില്ലറ്റ് മറ്റൊരു രീതിയിൽ പറയാൻ ശ്രമിക്കുകയാണ്. ഈ ഓതേഴ്സ്, ഈ മെയിൽ ഓതേഴ്സ് ഒന്നും ശരിക്കും പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും ഫീമെയിൽസിനോട് കടുത്ത ദേഷ്യവും അമർഷവും ഉണ്ടായിട്ടൊന്നും അല്ല ഇങ്ങനെ എഴുതുന്നത്. ഈ മെയിൽ ഓതേഴ്സ് ഒന്നും ഡെലിബറേറ്റ്ലി അല്ല ഇങ്ങനെയുള്ള സ്ത്രീ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ
ഈ പറയുന്നത് പോലെ സപ്രസ് ചെയ്തിട്ട് ഉള്ള ഇമോഷൻസ് ആണ്, സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഡ്രീം ആയിട്ട് വരുന്നത് പറഞ്ഞതുപോലെ. ഈ സൊസൈറ്റിയിൽ, പേട്രിയാർക്കിൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന മെയിൽ ഓതറിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ റൈറ്റിങ്ങിലൂടെ വരുന്നത്. ദ ഓതേഴ്സ് വെർ നോട്ട് ഡെലിബറേറ്റ് ഇൻ ദ ഡിസ്റ്റോർട്ടഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫെമിനിറ്റി. ദ ഡിസ്റ്റോർഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ടു ദെയർ നറേറ്റീവ്സ് വിതൗട്ട് ദെയർ ബീങ് അവെയർ ഓഫ് തിങ് അവർ പോലും അറിയാതെയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്റ്റോർഷൻസ്, മിസ്ഇൻറ്റർപ്രിറ്റേഷൻസ് ഒക്കെ ഈ അവരുടെ റൈറ്റിങ്സിലേക്ക് കടന്നു വരുന്നത്. ലൈക്ക് സർഫേസിങ് ഓഫ് റിപ്രസ്ഡ് ഡിസയേഴ്സ് ഉണ്ട്. നേരത്തെ ഫ്രോയിഡ് പറയുന്നത് പോലെ റിപ്രസ്ഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, ദേഷ്യം, അതൊക്കെയാണ് ഡ്രീംസിലൂടെ പുറത്ത് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ റൈറ്റേഴ്സും, മെയിൽ റൈറ്റേഴ്സും അവർ റിപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും മേ ബി അവരുടെ റൈറ്റിങ്സിലൂടെ വരുന്നത്. അവരുടെ ഒരു നോളജ് പോലും അതിനകത്ത് ഉണ്ടായില്ല, അവരറിയുന്നത് പോലും ഉണ്ടായില്ല. പിന്നെ അവസാനമായിട്ട് ജർമ്മൻ ഗ്രിയർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സെക്കൻഡ് വേവ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ജർമ്മൻ ഗ്രിയറിൻ്റെ ഫീമെയിൽ യൂണക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ ഒരു ഫാലോസെൻട്രിക് ക്രിറ്റിസിസത്തിൻ്റെ ഇതിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ജർമ്മൻ ഗ്രിയർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോപ്പുലർ കൾച്ചർ, പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോഴത്തെ മാൾ കൾച്ചർ, നമ്മളിപ്പോൾ കാണുന്ന പോപ്പുലർ കൾച്ചർ, സോഷ്യൽ മീഡിയയും ആ മാളും എല്ലാം കൂടെ ചേർന്നാണ് പോപ്പുലർ കൾച്ചർ. ഹൈ കൾച്ചറും ലോ കൾച്ചറും ഉണ്ട്. ഇപ്പോൾ ഹൈ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഹയർ ക്ലാസ്സിൻ്റെ. ലോ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ലോവർ ക്ലാസ്സിൻ്റെ. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പം പോപ്പുലർ, ഇപ്പം നമ്മളിപ്പോൾ ലുലു മാളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കര അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് അവിടെ വരുന്നത്. അല്ല, സാധാരണക്കാരും വരും, മിഡിൽ ക്ലാസ് വരും. മേ ബി ആ ഒരു ഹൈ ക്ലാസ്സിനേക്കാളും ഇപ്പം കൂടുതൽ ആരായിരിക്കും, മിഡിൽ ക്ലാസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരിലേക്കും എല്ലാം എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രൈമിലൊരു മൂവി ഇറങ്ങുകയെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ വലിയവർ മാത്രമാണ് കാണുന്നത്. അല്ല, ആരും കാണും. ഇപ്പോൾ അവിടെ എങ്ങനെ ഒരു നമുക്കൊരു ഡിഫറൻസിയേഷൻ വരുന്നില്ല. ഇപ്പോൾ ഇപ്പോൾ പണ്ട് നമ്മൾ പിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡിസ്റ്റൻ്റ് ഐഡിയയാണ്. ഇപ്പോൾ ഒരു പിസ ഹട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഡൊമിനോസിൽ നിന്ന് നമ്മളൊരു ഓൺലൈനിൽ പിസ മേടിക്കുന്നു, സൊമാറ്റോയിൽ നിന്ന് ഇങ്ങനെയൊക്കെ നമ്മളൊരു പിസ മേടിക്കുന്നു. ഇതൊരു അതൊരു റിച്ചായിട്ടുള്ള ഫാമിലി മാത്രം ചെയ്യുന്ന കാര്യമാണോ? അല്ല, എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന ഒരിതാണ്. ഇപ്പോൾ പോപ്പുലർ കൾച്ചറിൻ്റെ ഒരു യുഗത്തിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു പോപ്പുലർ കൾച്ചറും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെമിനിറ്റീനെ, ഫീമെയിൽസിനെ സബോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നൊരു വർക്കാണ് ജർമ്മൻ ഗ്രിയറിൻ്റെ ഇത് ഫീമെയിൽ യൂനക്ക് എന്ന് പറഞ്ഞ വർക്ക്. അപ്പോൾ ജർമ്മൻ ഗ്രിയർ അന്നുവരെയുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലിൽ നിന്ന് ഡിഫറെൻ്റ് ആയി ഹൈ ആർട്ടും ലോ ആർട്ടും മിക്സ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രിയർ പ്രോജക്റ്റ് വാസ് ബോൾഡർ ദാൻ ദാറ്റ് ഓഫ് മില്ലറ്റ് ഇൻ ദ ഹെർ വർക്ക്, സോ ടു ഹൈലൈറ്റ് ത്രെഡ് ഓഫ് കോമൺ മിത്തോളജി ഇൻ ദ കൾച്ചറൽ പ്രൊഡക്ട്സ് ഓഫ് സൊസൈറ്റി. മിത്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഐതിഹ്യങ്ങൾ. അപ്പോൾ ആ കോമൺ മിത്തോളജീസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും ജർമ്മൻ ഗ്രിയർ ശ്രമിക്കുന്നുണ്ട്. ഫീമെയിൽസിനെ സപ്പോർട്ടിനേറ്റ് ചെയ്തിരുത്തുന്ന കോമൺ മിത്തോളജീസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും ജർമ്മൻ ഗ്രിയർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഉള്ളത്. താങ്ക് യു.